ദൈവനാമത്തിന് ബഹുത്വമുണ്ടാകട്ടെ. നോഹയുടെ കാലത്തെ ജലപ്രളയം ചരിത്രത്തിൽ നടന്ന ഒരു സംഭവമാണോ? ലോജിക്കലായി ചിന്തിക്കുമ്പോൾ അങ്ങനൊരു സംഭവം നടക്കാൻ സാധ്യതയുണ്ടോ? ഈ കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും സംസാരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നോഹയുടെ കാലത്തെ ജലപ്രളയത്തിനു ശേഷം ദൈവം ജനത്തോട് അരുളി ചെയ്തു, ഇനി ഭൂമിയെ ജലപ്രളയത്താൽ നശിപ്പിക്കത്തില്ല. പിന്നെ എങ്ങനെയാണ് സുനാമികളും മറ്റ് ജലപ്രളയങ്ങളും ഉണ്ടായിട്ടുള്ളത്? ദൈവം ഇങ്ങനെ നിയമം ചെയ്തിരിക്കെ ദൈവം വാക്ക് മാറ്റിയോ അതോ ബൈബിൾ തെറ്റുപറ്റിയോ? ഈ കാര്യമാണ് പ്രധാനമായി വീഡിയോയിൽ സംസാരിക്കുന്ന ഈ രണ്ട് വിഷയങ്ങൾ. ഒന്നാമത്തെ വിഷയം വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. കാരണം ബൈബിളിൽ നടക്കുന്ന, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ വെറും കഥകളാണ് എന്ന് സ്ഥാപിക്കാനായിട്ട് നിരീശ്വരവാദികൾ ആദ്യം എടുക്കുന്ന ഒരു വിഷയമാണ് നോഹയുടെ കാലത്തെ ജലപ്രളയം. കാര്യം എന്തെന്ന് വെച്ചാൽ, നോഹയുടെ കാലത്തെ ജലപ്രളയം ഭൂമിയിൽ മുഴുവൻ അത് സംഭവിക്കുകയും ഭൂമിയിലെ ജീവജാലങ്ങൾ നശിച്ചു പോവുകയും നശിച്ചു പോവാതിരിക്കാനായിട്ട് ഭൂമിയിലുള്ള ജീവജാലങ്ങളിൽ നിന്ന് ഈരണ്ട് ഈരണ്ടായിട്ട് പെട്ടകത്തിൽ കയറി എന്ന് പറയുമ്പോൾ, ഇന്ന് ഇതുവരെയുള്ള കണ്ടെത്തലുകളിൽ ഏതാണ്ട് 8 to 9 million സ്പീഷ്യസ് ഭൂമിയിലുണ്ടായിരിക്കെ ഇവയെല്ലാം എങ്ങനെയാണ് ഈരണ്ട് ഈരണ്ടായിട്ട് പെട്ടകത്തിൽ കയറിയത്? പെട്ടകത്തിൻ്റെ വലുപ്പവും ബൈബിളിൽ കൊടുത്തിരിക്കുമ്പോൾ. അപ്പോൾ ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ അങ്ങനൊരു കാര്യം 100% അസാധ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം ചൂണ്ടിക്കാണിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സംഭവം വെറും കഥയാണ്, അതുകൊണ്ട് ഇതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഇല്ലോജിക്കലും വെറും കഥകൾ മാത്രമാണ് എന്ന് സ്ഥാപിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനുവേണ്ടി ചിലർ തുനിഞ്ഞിറങ്ങിയിട്ടുമുണ്ട്. പക്ഷേ നമ്മളിതിനെ ശരിക്കും ഈ ഒരു വിഷയം നന്നായിട്ട് പഠിച്ചാൽ നമ്മൾ പലതും ചില അനുമാനങ്ങൾ കൂടിയാണ് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ഇവരുടെയൊക്കെ ഉള്ളിൽ കയറിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില ക്രൈസ്തവ സഹോദരങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ചിലരൊക്കെ ആവശ്യത്തിൽ തർക്കിച്ചിട്ടുമുണ്ട്, നോഹയുടെ കാലത്ത് ചിലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതൊരു ഒരു ലോക്കൽ റീജിയനിൽ മാത്രമായിരുന്നു എന്നൊക്കെ അവൻ തർക്കിച്ചിട്ടുമുണ്ട്. അത് അവരുടെയൊക്കെ ഉള്ളിലുള്ള ഈ ഒരു സംശയം എന്ന് പറഞ്ഞതാണ്. ഭൂമിയിലുള്ള ജീവജാലങ്ങളെല്ലാം കയറിയെന്ന് പറയുകയാണെങ്കിൽ ഇത്രയധികം ജീവജാലങ്ങളെ കണ്ടെത്തിയിരിക്കുമ്പോൾ അതെങ്ങനെ സാധ്യമാകും? നമുക്ക് ആദ്യം ആ ഒരു കണക്കിലേക്ക് വരാം, എന്നിട്ട് നമുക്ക് ബൈബിളിലേക്ക് കയറാം. നമുക്കറിയാം, നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഏതാണ്ട് 8 to 9 million സ്പീഷീസ് ഇന്ന് ഭൂമിയിലുണ്ടെന്നാണ് ഏകദേശ കണക്ക്. 1969 ബയോളജിക്കലി ഇതിനെ ക്ലാസിഫൈ ചെയ്തപ്പോൾ ഒരു 5 kingdom ക്ലാസിഫിക്കേഷൻ വന്നു. പിന്നീട് 1998 6 kingdom ക്ലാസിഫിക്കേഷൻ, പിന്നീട് ഇപ്പോൾ 7 kingdom ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. ഈ 5 kingdom ക്ലാസിഫിക്കേഷൻ നമുക്ക് എടുക്കാം. നമ്മൾ പ്ലസ് ടുവിലൊക്കെ അതാണ് പഠിക്കുന്നത് 5 kingdom ക്ലാസിഫിക്കേഷൻ. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ പേർക്കും അതാണ് അറിയാവുന്നത്. 7 kingdom ക്ലാസിഫിക്കേഷനൊക്കെ പിന്നീട് ഡിഗ്രി ലെവലിൽ പിന്നീട് പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ 5 kingdom ക്ലാസിഫിക്കേഷൻ ഇന്നുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാം. ആദ്യം ലോജിക്കലായിട്ട് നിരീശ്വരവാദികളും യുക്തിവാദികളും ലോജിക്കലായിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ വിഷയത്തെ ഒന്ന് ലോജിക്കലായിട്ട് നേരിടാം, എന്നിട്ട് ബൈബിളിലേക്ക് വരാം. 5 kingdom ക്ലാസിഫിക്കേഷനിലേക്ക് വരുമ്പോൾ കിങ്ഡം മൊണേറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫംഗൈ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം അനിമേലിയ. ബൈബിൾ പറഞ്ഞിരിക്കുന്ന നോഹയുടെ കാലത്തുള്ള ജലപ്രളയത്തിൽ ബൈബിളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ തരത്തിലുള്ള ജീവികളാണ് പെട്ടകത്തിൽ കയറിയതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഭാഗം എടുത്ത് പഠിച്ചിട്ട് ഈ ക്ലാസിഫിക്കേഷനിലേക്ക് വരുമ്പോൾ ബൈബിൾ പറഞ്ഞിരിക്കുന്ന ജീവികൾ ഉൾപ്പെട്ടിരിക്കുന്നത് കിങ്ഡം അനിമേലിയിലാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇനി കിങ്ഡം അനിമേലിയിൽ ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത് ഏതാണ്ട് 1 million സ്പീഷീസോളം ഉണ്ടെന്നാണ് ഏകദേശ കണക്ക്. ഇവയെല്ലാം ക്ലാസിഫൈ ചെയ്തിട്ടില്ല, എല്ലാത്തിനെയും ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല. ഏകദേശ കണക്കാണ് 1 million സ്പീഷീസ്. ഈ 1 million സ്പീഷീസിൽ മെജോറിറ്റി കടലിലും ഇൻസെക്ട്സുമാണ്. മെജോറിറ്റി കടലിലാണ്, അതുപോലെ തന്നെ വലിയൊരു ഭാഗം ഇൻസെക്ട്സാണ്, ചെറിയ പ്രാണികളാണ്. ഇന്ന് വരെയുള്ള കണ്ടെത്തിയിരിക്കുന്ന കണ്ടെത്തൽ 2014 കണക്ക് അനുസരിച്ച്, ഇന്ന് വരെ എന്ന് പറയുമ്പോൾ 2014 കണക്ക് അനുസരിച്ച് ആധികാരികമായ ഒരു രേഖയാണ്, വേൾഡ് കൺസർവേഷൻ യൂണിയൻ്റെ കണക്കനുസരിച്ച് ഏതാണ്ട് മാമൽസ് ഇന്നുവരെ കണ്ടെത്തിയിരിക്കുന്നത്, 2014 കണക്ക് പ്രകാരം കണ്ടെത്തിയിരിക്കുന്നത് 5513 സ്പീഷീസ് ഉണ്ടെന്നാണ്. അതുപോലെ പക്ഷികളിലേക്ക് വരുമ്പോഴത്തേക്ക് 10425, റെപ്റ്റൈൽസിലേക്ക്
ഇഴജാതികളിലേക്ക് വരുമ്പോഴത്തേക്ക് 10,038 ഉണ്ടെന്നാണ്. ആംബിബിയൻസ് 7,302. ഇവയെല്ലാം കൂടെ ചേർക്കുമ്പോൾ ഏകദേശം ഒരു 33,000 വരുന്നത്. ഇത് ആധികാരികമായ കണക്കാണ്, ആരെങ്കിലും ഏതെങ്കിലും വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നതല്ല. IUCN റെഡ് ലിസ്റ്റ് പ്രകാരമുള്ള കണക്കാണ് പറഞ്ഞിരിക്കുന്നത്, വേൾഡ് കൺസർവേഷൻ യൂണിയൻ്റെ. ഇത് വെട്ടുപെട്ട കാര്യം നട്ടലുള്ള ജീവികളുടെ കാര്യമായി പറഞ്ഞ്, നട്ടലില്ലാത്ത ജീവികളിലേക്ക് വരുമ്പോൾ ഇൻസെക്ട്സ് ആണ്, 10,000,000+ ഇൻസെക്ട്സിൻ്റെ സ്പീഷീസിനെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അപ്പോൾ നമ്മൾ ഈ ഒരു കണക്ക് കണ്ടപ്പോൾ നമുക്ക് ഏകദേശം ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നോഹയുടെ പെട്ടകത്തിൽ ഏതൊക്കെ ജീവികളാണ് കയറിയത് എന്ന് നോക്കിയിട്ട് ഈ കണക്കുമായിട്ട് താരതമ്യം ചെയ്താൽ നോഹയുടെ കാലത്തെ ജലപ്രളയവും ആ ജലപ്രളയത്തെ പെട്ടകത്തിൽ മൃഗങ്ങൾ കയറിയെന്ന് പറയുന്നത് 100% ലോജിക്കലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതും സത്യവുമാണ് തിരിച്ചറിയാൻ സാധിക്കും. ഇനി നമുക്ക് ബൈബിളിലേക്ക് വരാം. അപ്പം ശാസ്ത്രീയപരമായ കണക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ബൈബിളിലേക്ക് വരാം. ഏതൊക്കെ ജീവികളാണ് നോഹയുടെ പെട്ടകത്തിൽ കയറിയത്? ചെറു ചിന്തിച്ചിരിക്കുന്നത് ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും ഈരണ്ടായിട്ട് കയറിയെന്നാണ്, അങ്ങനെയല്ല. ബൈബിൾ പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന ഏതൊക്കെ ജീവികളാണ് അതിൻ്റെ കാരണവും പറയുന്നുണ്ട്. ആ കാരണം വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് പല അനുമാനങ്ങളും തെറ്റാണെന്ന് മനസ്സിലാവുന്നത്. നമുക്ക് ബൈബിളിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യം ആദ്യം വായിക്കുന്നു, പിന്നെ 14. 2-3 വാക്യങ്ങളിൽ ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി 7-7, ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി 2, ആകാശത്തിലെ പറവകളിൽ നിന്ന് പൂവനും പിടയുമായി 7-7, ഭൂമിയിലൊക്കെയും സന്തതി ശേഷിച്ചിരിക്കേണ്ടതിന് നീ ചേർത്ത് കൊള്ളണം. ഈ ഒരു വാക്യത്തിൽ നമുക്ക് എന്തോ മനസ്സിലായി, ഭൂമിയിൽ സന്തതി ശേഷിച്ചിരിക്കേണ്ടതിന് എന്ന് വെച്ചാൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന ജീവികളെയാണ് ചേർത്ത് കൊള്ളാനായിട്ട് ദൈവം പറഞ്ഞത്. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന ജീവികളെ പറ്റിയല്ല. അപ്പോൾ അങ്ങനെയുള്ള ജീവികൾ മാത്രമേ കയറിയിട്ടുള്ളൂ എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാത്തവയ്ക്ക് അല്ലാതെ സർവൈവ് ചെയ്യാൻ സാധിക്കും, നിലനിന്ന് പോകാൻ സാധിക്കും. ഇവിടെ പറയുന്നുണ്ട് പൂവനപ്പിടം 7-7, ഭൂമിയിലൊക്കെയും സന്തതി ശേഷിച്ചിരിക്കേണ്ടതിന് ഈ കാരണത്താലാണ് പെട്ടകത്തിൽ കയറാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട കണക്ക് വീണ്ടും ചെറുതാകുമെന്ന് ഓർക്കണം, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന ഭാഗം കൂടെ കൺസിഡർ ചെയ്താൽ. ഇനി എൻ്റെ 14-ാം വാക്യം, അതത് തരം കാട്ടുമൃഗങ്ങളും അതത് തരം കന്നുകാലികളും നിലത്തെഴുന്ന അതത് തരം ഇഴജാതിയും അതത് തരം പറവകളും അതത് തരം പക്ഷികളും തന്നെ. ഇത്രയും ജീവികളാണ് പെട്ടകത്തിൽ കയറിയത്. അല്ലാതെ ഇന്ന് നമ്മൾ ലോകത്ത് കണ്ടെത്തിയിരിക്കുന്ന ചെറിയ മൈക്രോ ഓർഗാനിസംസ്, ചെറിയ ചെറിയ പ്രാണി, ഇതെല്ലാം ഇതൊന്നും പെട്ടകത്തിൽ കയറിയിട്ടില്ല. എടുത്ത് പറയുന്ന ഏതൊക്കെ ജീവികളാണ് പെട്ടകത്തിൽ കയറുന്ന എടുത്ത് പറയുന്നുണ്ട്. സമുദ്രജീവികൾ പെട്ടകത്ത് കയറിയിട്ടില്ല. എടുത്ത് പറയുന്നുണ്ട് ഏതൊക്കെ ജീവികളെ കയറിയിട്ടുള്ളതെന്ന്. നമ്മൾ നേരത്തെ കണ്ടല്ലോ മാമൽസിൻ്റെ കണക്ക് ഏതാണ്ട് 5,000 5,000, നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരം 5,513 2014 IUCN കണക്ക് പ്രകാരം. ആ കണക്കിൽ വീട്ടിൽ വളർത്തുന്ന ജീവികളെ ഉൾപ്പെടുത്തിയിട്ടില്ല, ഉൾപ്പെടുത്താതെയാണ് പറഞ്ഞിരിക്കുന്നത്. വീട്ടിൽ വളർത്തുന്ന ജീവികളെ ഉൾപ്പെടുത്തിയാൽ തന്നെ വലിയൊരു നമ്പറിലോട്ട് അത് പോകത്തില്ല. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? നോഹയുടെ കാലത്ത് കയറിയ ജീവികൾ നമ്മൾ ഇന്നത്തെ ശാസ്ത്രീയ കണ്ടെത്തലുകളുമായിട്ട് ചേർത്ത് പഠിച്ചാൽ അത് 100% ലോജിക്കലായിട്ട് സാധ്യമാണ്. എന്നാൽ ഇത് സാധ്യമല്ല, ഇത് ഒരു മിത്താണ് എന്ന് ആളുകൾ പറയാനുള്ള കാരണം അവർ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല. ഈ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, അല്ല എത്ര സ്പീഷീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാതെ ചുമ്മാ അങ്ങ് പറയുകയാണ്. ഇത്രയും 8 മില്യനൊക്കെ ഉണ്ട്, 1 മില്യൻ ഉണ്ട്, അത് ഈരണ്ട് വെച്ച് കയറുമ്പോൾ 2 മില്യനാവും, 2 മില്യൻ എന്ന് പറയുമ്പോൾ 20 ലക്ഷം ആവും, 20 ലക്ഷം ഒന്നും പെട്ടകത്തിൽ കയറാൻ പറ്റത്തില്ല. ആ ചുമ്മാ കണക്ക് പറയുകയാണ്. എന്നാൽ ആധികാരികമായ കണക്ക് നോക്കുമ്പോൾ, കണക്കെടുത്ത് പഠിച്ചിട്ട് ഈ ഒരു സംഭവം നോക്കുമ്പോൾ ഇത് ലോജിക്കലായിട്ട് മാനുഷികപരമായി തന്നെ നടക്കാൻ 100% സാധ്യതയുള്ള കാര്യമാണ്. ഇനി പെട്ടകത്തിൻ്റെ അളവിലേക്ക് വരാം. പെട്ടകത്തിന് 300 മുഴം നീളമുണ്ട് എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. 50 മുഴം വീതി, 30 മുഴം ഉയരം. നമുക്കറിയാം ഈ സംഭവം നടക്കുന്നത് ഏതാണ്ട് BC 4400 അടുത്താണ്. ഞാൻ കണക്കുകൂട്ടിയ കണക്ക് പ്രകാരം, ഉൽപ്പത്തി ഓരോ സംഭവങ്ങൾ വെച്ച് കണക്കുകൂട്ടിയ കണക്ക് പ്രകാരം ഏതാണ്ട് 1656 വർഷത്തിന് ശേഷം, സൃഷ്ടിപ്പിനും ആദാം ഹവ്വ ആ ഒരു കാലക്കണക്ക് വെച്ചിട്ട് അവർക്ക് 1656 വർഷത്തിന് ശേഷമാണ് പ്രളയം നടക്കുന്നത്. നമ്മൾ ഇവിടെ ഇന്നൊക്കെ പുറകോട്ട് പോയാൽ ഏതാണ്ട് ഒരു BC 4400 ആ ഒരു റേഞ്ചിലോട്ടാണ് പോകുന്നത്.
അപ്പം നമുക്ക് ഇങ്ങനെ പറയാം, BC 4400 അടുത്ത സംഭവമാണ്. എന്നാൽ ഈ സംഭവം എഴുതിയത് മോശയാണ്. മോശ ഈ സംഭവം എഴുതുമ്പോൾ BC 1500 മോശ, നമുക്കറിയാം മോശയ്ക്ക് ലഭിച്ചിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത് മിശ്രൈമ വിദ്യാഭ്യാസമാണ്, ഫറവോന്റെ അടുക്കൽ നിന്ന് ലഭിച്ച ജ്ഞാനമാണ്. അവിടുത്തെ വിദ്യാഭ്യാസമാണ് മോശയ്ക്ക് ലഭിച്ചിരിക്കുന്നത്, മിശ്രൈമ വിദ്യാഭ്യാസം. അപ്പോൾ മിശ്രൈമിൻ്റെ കണക്ക് പ്രകാരമുള്ള ഒരു മുഴമാണോ അതോ യഹൂദൻ്റെ കണക്ക് പ്രകാരമുള്ള ഒരു മുഴമാണോ എന്ന് നമുക്കറിയത്തില്ല. രണ്ട് കണക്കായാലും ഇന്നത്തെ കണക്കുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്താൽ ഈ പെട്ടകത്തിന് ഏറ്റവും കുറഞ്ഞത് 450-500 നീളമുണ്ട്. ഉയരം ഏതാണ്ട് 50 മുകളിൽ ഉയരമുണ്ട്. നമുക്ക് കൃത്യം നമുക്ക് കണക്കറിയത്തില്ല, മോശം ഏത് കണക്കാണ് ഉപയോഗിച്ചതെന്ന് അറിയത്തില്ല. കാരണം 300 മുഴമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇന്നത്തെ കണക്ക് വരെ 1.5 വരുന്നത്, നമ്മളത് ഈജിപ്ഷ്യൻ മുഴത്തിലേക്കാണ് വരുന്നതെങ്കിൽ 1.75 വരും. അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ അതിൻ്റെ 500 മുകളിൽ വരും പെട്ടകത്തിൻ്റെ നീളം, 50 മുകളിൽ വരും പെട്ടകത്തിൻ്റെ ഉയരം. അപ്പോൾ ഇത്രയും വലുപ്പമുള്ളൊരു പെട്ടകത്തിൽ ഏതാണ്ട് 70,000 മൃഗങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുമെന്നാണ് ചില കണക്കുകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട കണക്ക് 30,000 വരുന്നുള്ളൂ. ഇതെല്ലാം നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ തന്നെ ഈ ഒരു കാര്യം സാധ്യമാണ്, നടക്കാൻ സാധ്യതയുള്ളതാണ്. കാരണം മജോറിറ്റി ജീവികളും സമുദ്രത്തിലാണ്, പിന്നുള്ളത് ഇൻസെക്ട്സ് പോലെ ചെറിയ ചെറിയ ജീവികളാണ്. ഇതൊക്കെ പെട്ടകത്തിൽ ഉൾക്കൊള്ളിക്കാൻ ദൈവത്തിന് കഴിയും. ഇത് മാനുഷികമായ കാര്യം. ഇനി രണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അത് ദൈവത്തിൻ്റെ ഭാഗമാണ്. അത് പലപ്പോഴും നിരീക്ഷാദികൾക്ക് ദൈവത്തിൽ വിശ്വാസമല്ല, അവർ ചിന്തിക്കുന്നില്ല, നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇത് ദൈവമാണ് പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചതെന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ ഭാഗം ഒന്ന് കണക്കിലെടുക്കണം. 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാൻ കഴിയുന്ന കർത്താവിന്, 1 എണ്ണ കൊണ്ട് ആ ഒരു വിധവയുടെയും മക്കളുടെയും കടം മുഴുവൻ മീട്ടത്തക്ക എണ്ണ പകരുവാൻ കഴിയുന്ന ദൈവത്തിന്, ഈ ഒരു പെട്ടകത്തിൽ 70,000 or 700,000 ആയിക്കോട്ടെ മൃഗങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല, അങ്ങനെ ഒരു അത്ഭുതം കാണിക്കാൻ ദൈവത്തിന് കഴിയത്തില്ലേ? തീർച്ചയായും കഴിയും. ആ ഒരു മൃഗങ്ങളെ ഇത്രയും ദിവസം പരിപാലിക്കുവാനും ജലപ്രളയത്തിൽ കരയിലേക്ക് ഇറങ്ങുന്ന ആ സമയം വരെ ഇവരെ പരിപാലിക്കാൻ ദൈവത്തിന് കഴിയത്തില്ലേ? തീർച്ചയായും കഴിയും. അപ്പോൾ ദൈവത്തിൻ്റെ ഭാഗം കൂടി എടുത്ത് ആ പെട്ടകം തകർന്നു പോകുമോ? ഇത്ര മൃഗങ്ങളെ കയറ്റിയ പെട്ടകം തകർന്നു പോകുമോ? അതിന് കൺസ്ട്രക്ഷൻ സ്റ്റെബിലിറ്റി ഇല്ലേ? ദൈവമാണ് സംരക്ഷിക്കുന്നത്, പിന്നെ അങ്ങനെ തകർന്നു പോകും? മാനുഷികപരമായി ചിന്തിക്കുമ്പോൾ നമുക്ക് പല ലിമിറ്റേഷൻസും തോന്നാം. നേരത്തെ കണക്ക് പ്രകാരം അതൊരു യാതൊരു യാഥാർത്ഥ്യവുമില്ല. ആ ലിമിറ്റേഷൻസ് നമ്മുടെ ചില അനുമാനങ്ങൾ തെറ്റായതുകൊണ്ട് മാത്രമാണെന്ന് നേരത്തെ കണക്ക് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി കാണുമല്ലോ. എന്നാൽ മാനസികപരമായ വസ്തുത അവിടെ നിൽക്കട്ടെ, ദൈവികപരമായ ഫാക്റ്റും കൂടി എടുക്കുമ്പോൾ, ആ ദൈവത്തിൻ്റെ ഇടപെടലും കൂടി എടുക്കുമ്പോൾ, ദൈവത്തിന് അത്ഭുതകരമായി അവരെ വഴി നടത്താൻ സാധിക്കത്തില്ലേ? തീർച്ചയായും സാധിക്കും. അപ്പോൾ നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ ചേർത്ത് പഠിച്ചാൽ നോഹയുടെ കാലത്തെ ജലപ്രളയം ഭൂമിയിൽ മുഴുവൻ സംഭവിച്ച കാര്യമാണെന്നും അവയിൽ ആണും പെണ്ണുമായിട്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ സാധ്യമാകുന്ന ജീവശ്വാസമുള്ള വന്യമൃഗങ്ങൾ, അതുപോലെ കന്നുകാലികൾ, പക്ഷികൾ, ഇഴ ജാതികൾ, ഇത്രയും ജീവികൾ കയറിയിട്ടുണ്ട് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഇനി സംശയം ഒന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഇനി അഥവാ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻ്റ് ചെയ്യുക. ഞാനൊരു ഷോർട്ട് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ അല്ല. അങ്ങനെ വീഡിയോ ആവശ്യമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ശാസ്ത്രീയ തെളിവുകൾ നേരത്തെ തന്നെ വീഡിയോ നമുക്ക് ചെയ്യാൻ സമയമുണ്ട്, ചെയ്യാവുന്നതാണ്. അങ്ങനെ ആർക്കെങ്കിലും സംശയങ്ങൾ ഇനി ഉണ്ടെങ്കിൽ, ഇനി എൻ്റെ 2 ഭാഗം നമ്മൾ 8 അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 26 വാക്യത്തിൽ, യഹോവ സൗരഭ്യഭാസനം അണുത്തപ്പോൾ യഹോവ തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യൻ്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല. മനുഷ്യൻ്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കുകയില്ല. ഇനി താഴോട്ട് നമ്മൾ വായിക്കുന്ന 9 അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് അവിടെ ദൈവം പറഞ്ഞ കാര്യം, ഇനി സകല ജീവികളെ നശിപ്പിക്കത്തില്ല. 9 അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വീണ്ടും അതേപോലെ ഒരു സത്യം ദൈവം ചെയ്ത് കാണാൻ സാധിക്കുന്നു, ഒരു നിയമം ദൈവം ചെയ്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ 9 വാക്യം, നിങ്ങളോടും ഇതാ നിങ്ങളോടും നിങ്ങളുടെ സന്തതിയോടും ഭൂമിയിൽ നിങ്ങളോട് കൂടെയുള്ള പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളുമായ സകല ജീവജന്തുക്കളോടും പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ട സകലവുമായി ഭൂമിയിലെ സകല മൃഗങ്ങളോടും ഒരു നിയമം ചെയ്യുന്നു. ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിക്കുകയില്ല. ഭൂമിയെ നശിപ്പിപ്പാൻ ഇനി ജലപ്രളയം ഉണ്ടാകുകയുമില്ല എന്ന് ഞാൻ നിങ്ങളോട് ഒരു നിയമം ചെയ്യുന്നു. അപ്പോൾ വ്യക്തമായി ദൈവം പറയുകയാണ്, ഇനി ജലപ്രളയത്താൽ ഭൂമി നശിപ്പിക്കത്തില്ല.
അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇന്ന് കാണുന്ന സുനാമി നേരത്തെ ഉണ്ടായിട്ടുള്ള സുനാമികൾ ഇപ്പോൾ നടക്കുന്ന ജലപ്രളയങ്ങളൊക്കെ ഉണ്ടാകുന്നു? ഭൂമി എന്തുകൊണ്ട് അങ്ങനെ നശിപ്പിക്കുന്നു? അപ്പോൾ ദൈവം ആ നിയമം തെറ്റിച്ചില്ലേ എന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നാം, ചിലർ അത് ചോദിച്ചിട്ടുണ്ട്. അതിന് മറുപടിയും കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ദൈവം അത് ഏതെങ്കിലും ഒരു ജനവിഭാഗത്തോട് മാത്രം പറഞ്ഞതല്ല, ഭൂമി മുഴുവനായിട്ട് പറഞ്ഞതാണ്. എടുത്ത് പറയുന്നുണ്ട് ഭൂമിയെ മുഴുവൻ നശിപ്പിക്കത്തില്ല എന്നാണ് പറയുന്നത്. അത് ഒരു സ്ഥലത്തുണ്ടാകത്തില്ല എന്നോ അവിടെ നാശനഷ്ടം ഉണ്ടാകത്തില്ല എന്നുമല്ല, ഭൂമിയെ മുഴുവൻ നശിപ്പിക്കത്തില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ 15-ാം വാക്യം 14-15 ഉൽപ്പത്തി: ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും, അപ്പോൾ ഞാനും നിങ്ങളും സർവജഡവുമായ സകല ജീവജന്തുക്കളും തമ്മിലുള്ള എൻ്റെ നിയമം ഞാൻ ഓർക്കും. ഇനി സകല ജഡത്തെയും നശിപ്പിപ്പാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയില്ല. സകല ജഡത്തെയും നശിപ്പിപ്പാൻ വെള്ളം ഒരു പ്രളയമായിട്ട് മാറുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു സുനാമി വന്നു, ഭൂമിയിലുള്ള എല്ലാ ജീവജാന്തുക്കളും ഇല്ലാതായി തീരത്തില്ല. നമുക്കിപ്പോൾ അറിയാം, ഗ്ലോബൽ വാർമിംഗ് തുടങ്ങിയ കാര്യങ്ങൾ നിമിത്തം വെള്ളത്തിൻ്റെ സമുദ്രനിരപ്പും ഐസും മഞ്ഞുമലകൾ ഉരുകി സമുദ്രത്തിലോട്ട് വീഴുന്നത് കൊണ്ട്, സമുദ്രത്തേക്ക് എത്തിച്ചേരുന്നത് കൊണ്ട് സമുദ്രനിരപ്പ് ഉയർന്ന പല കരഭാഗങ്ങളും ചില വർഷങ്ങൾ കഴിയുമ്പോൾ ഭൂമിക്കടിയിലാകുമെന്നാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത്. ബൈബിൾ വ്യക്തമായി പറയുന്നു ഭൂമിയെ മുഴുവൻ ഇനി അങ്ങനെ നശിപ്പിക്കത്തില്ല, ഭൂമി മുഴുവൻ ഇനി വെള്ളത്തിനടിയിലായി പൂർണ്ണമായി ഇല്ലാതാകത്തില്ല എന്ന് ബൈബിൾ വ്യക്തമായി ദൈവം തന്നെ നിയമം ചെയ്യുന്നു. പത്രോസും തൻ്റെ ലേഖനത്തിൽ പറയുന്നു ഒരിക്കൽ ദൈവം ഭൂമിയെ വെള്ളത്താൽ നശിപ്പിച്ചു, ഇനി ദൈവം ഭൂമി നശിപ്പിക്കാൻ പോകുന്നത് തീയാലാണ് എന്ന് അന്ത്യകാല സംഭവങ്ങളെ ചൂണ്ടിക്കാട്ടി പത്രോസും പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, എന്തുകൊണ്ട് ഇത് ജലപ്രളയം കാറ്റ് നടക്കുന്നു, ദൈവത്തിൻ്റെ നിയമം തെറ്റിച്ചതാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ദൈവം ചെയ്ത നിയമം എന്ന് പറയുന്നത് സകല ജഡത്തോടുമാണ്, എല്ലാവരെയും നശിപ്പിക്കത്തില്ല എന്നാണ് ദൈവം പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ ഒരു ലോക്കൽ റീജിയനിൽ ഉണ്ടാകത്തില്ല എന്നല്ല. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളിലും വ്യക്തമായി കേൾവിക്കാർക്ക് ഉത്തരം ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, ബൈബിളിൽ അനേക മിസ്റ്ററീസ്, അനേക നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അനേക കാര്യങ്ങളുണ്ട്. എന്നാൽ നമ്മൾ മനസ്സ് വെച്ച് വായിച്ച് കണ്ടെത്താൻ ശ്രമിച്ചാൽ, അന്വേഷിക്കുന്നതിന് കണ്ടെത്തുമെന്ന് തന്നെ യേശുക്രിസ്തു പറയുന്നു, കണ്ടെത്താൻ ശ്രമിച്ചാൽ ബൈബിളിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. ബൈബിൾ ഗീക്സ് എന്ന ഈ പേജിൽ ശാസ്ത്രപരമായി ബൈബിൾ എത്രമാത്രം ശരിയാണ്, ചരിത്രപരമായി നടത്തിയ കണ്ടെത്തലുകൾ, ബൈബിൾ സംഭവങ്ങൾ ശരിയെന്ന് തെളിയിക്കുന്ന കണ്ടെത്തലുകളൊക്കെ നിങ്ങൾക്ക് ഞങ്ങളുടെ ബൈബിൾ ഗീക്സ് എന്ന ഫേസ്ബുക്ക് പേജിൽ കാണാൻ പറ്റും. പ്രത്യേകിച്ച് നോഹയുടെ പെട്ടകം തുർക്കിയിൽ കണ്ടെത്തിയ കാര്യം ഈ പേജിൽ വിശദമായി അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി അനേക കാര്യങ്ങൾ, പക്ഷേ നിങ്ങൾക്ക് അനേക സംശയങ്ങൾ കാണും, അതൊക്കെ നിങ്ങൾക്ക് ഞങ്ങളുടെ പേജിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾ അടുത്തടുത്ത വീഡിയോ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് ദൈവവചനം പഠിക്കാം. അപ്പോൾ തന്നെ ബൈബിൾ വ്യക്തമായി പറയുന്നു നിങ്ങളിലുള്ള വിശ്വാസത്തെപ്പറ്റി, ഒരുവൻ ചോദ്യം ചോദിച്ചാൽ അവനോട് ഭയഭക്തിയോടും അവന് കാര്യം മനസ്സിലാക്കത്തക്കവണ്ണം മറുപടി പറയാൻ, മറുപടി കൊടുക്കുവാൻ നിങ്ങളെപ്പോഴും തയ്യാറായിരിക്കണമെന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു. അവര് ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് മറുപടി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, മറുപടി കൊടുക്കാൻ പോകുന്ന നമുക്കല്ലേ കുഴപ്പം എന്നൊക്കെ ചിലതൊക്കെ ചിന്തിക്കും. അത് ബൈബിളിൻ്റെ പ്രമാണം അറിയാത്തത് കൊണ്ടാണ്. ബൈബിളിലെ വിഷയങ്ങൾ വെച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് മറുപടി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനല്ല, നമുക്കാണ്. അത് നമ്മളെ ഏൽപ്പിച്ചേക്കുവാണ്. അത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നതാണ് തെറ്റ്. ഇങ്ങനെ ഓരോരുത്തർ ചോദ്യം ചോദിക്കുമ്പോൾ അവർ അങ്ങനെ നശിക്കാനുള്ളവരാണ്, അതുകൊണ്ട് അവർ മനസ്സിലാക്കേണ്ട, അവരങ്ങനെ കിടന്നോട്ടെ എന്ന് ചിന്തിച്ച് മാറിപ്പോകുന്നത് ഒരു വിശ്വാസിക്ക് ഒരു ദൈവ പൈതലിന് യോജിച്ച കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ അറിയുന്ന സത്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. അത് ദൈവം നമ്മൾ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ. വരും ദിവസങ്ങളിൽ ദൈവം നമ്മെ വീണ്ടും ശക്തീകരിക്കുമാറാകട്ടെ, ബലപ്പെടുത്തുമാറാകട്ടെ. ഈ ഒരു പ്രളയത്തിൻ്റെ അനുഭവത്തിൽ കൂടെ നമ്മൾ ഇന്ന് കടന്നു പോകുന്നു. അതിന് ദൈവം അതിൽ നിന്ന് നമ്മളെ വിടുവിക്കുക. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വീണ്ടും നമുക്ക് ദൈവവുമായിട്ട് ഒന്നും കൂടെ നമുക്ക് അടുത്ത് വരാം, വചനസത്യങ്ങൾ തിരിച്ചറിയാം. ദൈവമേ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.